കേൾക്കാം. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്തനായ ഡോക്ടർ യൂഹാനോന്മാർ, ഡി എസ് കോറോ തിരുമേനി, വന്ദിനായ റമ്പാച്ചൻ, പരുമല സെമിനാരിയുടെ മാനേജർ അച്ഛൻ, മറ്റേ സഹോദര വൈദികരെ, ചെമ്മാശന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ പിറവിയുടെ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. ഇപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് നാം തന്നെത്താൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനും ദൈവത്തെ കാട്ടിക്കൊടുക്കുവാനും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുവാനും അതോടൊപ്പം തന്നെ ഭൂമിയിൽ വെളിച്ചവും സമാധാനവും നിലനിർത്തുവാനുമാണ്. കൃത്യമായി പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളിലും നാം പുറകോട്ട് പോയിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ ഒരവസ്ഥ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാം. ഏതായിരുന്നാലും കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഇപ്രകാരം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ മുഴുവനും പരിവർത്തനപ്പെടുത്തുവാനും മനുഷ്യ മനസ്സുകളിൽ വെളിച്ചവും സമാധാനവും നിറയ്ക്കുവാനും തീരുമാനമെടുത്തിരിക്കുന്നതിന് പശ്ചാത്തലത്തിലാണ് കർത്താവിൻ്റെ പിറവി ഉണ്ടാകുന്നത്. യേശുവിൻ്റെ ജനനം ഉണ്ടാകുന്നത് വരെ ദൈവം എന്ന സംജ്ഞ, ആ പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രത്യേക ചിത്രങ്ങളൊന്നും കാണുകയില്ല. ഒരു ശബ്ദം അത്രേ ഉള്ളൂ. ഈ ശബ്ദം മാത്രമാണ് നമുക്ക് കേൾക്കുക. ദൈവത്തെ മുഖാമുഖം കണ്ടവരില്ലെന്നാണ് മോശയോട് യഹോവ പറയുന്നത്. മോശയ്ക്ക് ഒരു സന്ദർഭത്തിൽ യഹോവയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതുവരെയും യഹോവയുടെ ശബ്ദം മാത്രമേ അദ്ദേഹം കേട്ടിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, എന്നെ മുഖാമുഖം കണ്ടാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാനൊരു പാറയുടെ നടുവിൽ എൻ്റെ കൈ മറച്ച് ഞാൻ കടന്നു പോകാം. എൻ്റെ മുഖം കടന്നു പോയിക്കഴിഞ്ഞ് ഞാൻ ആ കൈ മാറ്റാം. അപ്പോൾ നിൻ്റെ യഹോവയുടെ പിൻഭാഗം മാത്രം നീ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മുഖം നേരെ നേരെ കാണുവാനുള്ള ഒരു അവസരം അതുവരെയും ഉണ്ടായിരുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹ എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമുക്കും ഒരു മൂർത്ത രൂപമായിട്ട് പരിശുദ്ധ റൂഹയെ കാണാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു, അത് ശരിയായിരിക്കും. അതുപോലെ തന്നെ മറ്റ് നെൽവരങ്ങളിലൂടെ പരിശുദ്ധ റൂഹായുടെ ആത്മാവ് വന്ന് സംസാരിക്കുന്നത് കേട്ട് കാണും. പക്ഷേ പരിശുദ്ധ റൂഹായുടെ ആളത്വം എങ്ങനെയിരിക്കുന്നു എന്ന് പറയുവാൻ മനുഷ്യനെ കഴിയുമോ എന്നുള്ളതാണ് സംശയം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പിറന്നാൾ മുഖാന്തരമായി ദൈവത്തിൻ്റെ രൂപമെങ്ങനെ, ആളത്വം എങ്ങനെ, എന്താണ് ദൈവമെന്ന് കൃത്യമായി കാട്ടിക്കൊടുക്കുവാൻ യേശുവിൻ്റെ പിറവി ഉപകരിച്ചു എന്ന് വേണം കരുതുവാൻ. പക്ഷേ ആനുകാലിക സംഭവങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തോളമായി
കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയുടെ വൈറസിൻ്റെ മുൻപിൽ മനുഷ്യൻ നിസ്സഹായനായിട്ട് ഇരിക്കുകയാണ്. ഏത് സമയവും അത് നമ്മെ വന്ന് ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അപകടത്തിലേക്കും അതും എത്തിയേക്കാം. അങ്ങനെ നിസ്സഹായതയുടെ ഒരു നടുക്കളത്തിൽ ഇരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനമെന്ന് പറയുന്നത് ബാഹ്യമായൊരു സമാധാനമായിട്ട് തന്നെ കാണാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നൊരു സമാധാനമുണ്ടായിരിക്കണം. ആ നിറയുന്ന സമാധാനമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം. ക്രിസ്തു ജനിക്കുമ്പോൾ സ്നേഹവായ്പകളും സമാധാനവും സഹനശക്തിയും അച്ചടക്കവും എല്ലാം ലോകത്തിലുണ്ടാകും. ദൈവം ഉണ്ടെന്ന് പോലും മനുഷ്യ സമൂഹത്തിൽ അനവധി പേര് ദൈവമുണ്ട് എന്ന് നാവുകൊണ്ട് പറയുന്നതല്ലാതെ ദൈവമുണ്ട് എന്ന് ആത്മാർത്ഥമായി അനുഭവത്തിലൂടെ വിശ്വസിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. ഇസ്രായേൽ ജാതിയുടെ അടിമ വീട്ടിൽ നിന്നുള്ള ഒരു വലിയ പദയാത്രയുണ്ട്. ആ പദയാത്ര കൊല്ലങ്ങളെടുത്തു, കനാനിലേക്കുള്ള പദയാത്ര. പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ പദയാത്ര നന്മയിലേക്കാണ്, തേനും പാലും ഒഴുകുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അവരെക്കുറിച്ച് യഹോവയുടെ ഒരു പൊതുവായ സംബോധന ദുശ്ശാഢ്യമുള്ള ജനം, ദുശ്ശാഢ്യമുള്ള ജനം എന്നുള്ളതാണ്. അങ്ങനെ ആ ദുശ്ശാഢ്യമുള്ള ജനത്തെ കൈവിട്ട് കളയാതെ തന്നെ സ്നേഹിക്കുവാൻ ഒരു ദൈവത്തെ നമുക്ക് കൃത്യമായി ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കൃത്യമായൊരു രൂപരേഖ ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവുണ്ട്, ഒരാളത്വമുണ്ട്. അപ്പോൾ ദൈവത്തെ ചൂണ്ടിക്കാട്ടിത്തരുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നമുക്ക് മനുഷ്യന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അന്ധകാരമുള്ള ലോകത്തിൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ആ പ്രകാശം, യഥാർത്ഥമായ പ്രകാശം നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ട് തീരും, ഒരു സംശയമില്ല. അത് നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവിൻ്റെ ജനനം എത്ര ലളിതമായിരുന്നു! ഒരു ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവിക്കുവാൻ ഒരിടവും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഹീനവും എത്രമാത്രം ലളിതവും തരംതാഴ്ന്നതുമായ ഒരവസ്ഥയാണ് യേശുക്രിസ്തുവിനുള്ളത്. ബാല്യകാലം മുതൽ തന്നെ ഒന്നുമില്ലാത്തവനായി വന്ന്, എന്നാലെല്ലാം ഉള്ളവനുമാണ്. പക്ഷേ പശുത്തൊഴുത്തിലെ മൃഗങ്ങൾക്കും ആടിനെ മേയ്ക്കുന്ന ഇടയന്മാർക്കും ഒക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ പിറവിക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ചെന്നുമുട്ടിയ ഒരിടത്തും ഇടം കിട്ടുന്നില്ല. ജെറുസലേമിലെ പെസഹ പെരുന്നാളാണ്. അങ്ങോട്ട് പോകുവാൻ യേശുവിൻ്റെ ഔഗസ്തസ് കൈസറുടെ കൽപ്പനയുണ്ട്. എല്ലാവരും അവരവരുടെ പട്ടണത്തിൽ പോയി പേര് സെൻസസിൽ ചേർക്കണം. അതുകൊണ്ടാണ് യോസേപ്പും മറിയാമും കൂടെ പുറപ്പെടുന്നത്, പെരുന്നാളിനല്ല. പക്ഷേ ചെതറിപ്പാർക്കുന്ന യഹൂദന്മാർ അവരവരുടെ ഗോത്രത്തിൽ ചെന്ന്
അവരവരുടെ ജന്മനാട്ടിൽ ചെന്ന് പേരെഴുതി ആ ലിസ്റ്റിൽ ചേരണം. അവിടെ യാത്ര പുറപ്പെടുമ്പോൾ ഒത്തിരി ആശങ്കകൾ യൗസേപ്പിനുണ്ടായി കാണും. എന്നാൽ യൗസേപ്പിനേക്കാൾ കൂടുതൽ മറിയത്തിൻ്റെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. മറിയത്തിനെ എല്ലാം അറിയാം. ദൈവമാണ് തൻ്റെ ഉദരത്തിലുണ്ടായിരുന്നത്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറിയത്തിന് നല്ലപോലെ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാമാകുന്ന ആപത്തുകളെക്കുറിച്ചും ആ പെൺകുട്ടി ചിന്തിച്ചിരിക്കും, ചിന്തിച്ചിരിക്കണം. അപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് യഥാർത്ഥ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ ഇടയാകുന്നത്, ഇടയാകേണ്ടത്. ധനസമ്പാദനം കൊണ്ടോ ഉദ്യോഗം കൊണ്ടോ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ചതുകൊണ്ടോ ഒന്നും മനസ്സിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ യേശുക്രിസ്തു ഭൂജാതായന ഭൂമിയിൽ ഭൂജാതനായ ശേഷം ദൈവത്തിൻ്റെ ആളത്വം എന്താണെന്ന് പറയുമ്പോഴേ നമുക്കറിയാം. യേശുക്രിസ്തുവിനെക്കുറിച്ച് അതിനു മുൻപ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, പലരും പ്രവചിച്ചിട്ടുണ്ട്. ആ ദീർഘദർശനങ്ങളെല്ലാം പൂർത്തിയാകുകയാണ്. ആ പൂർത്തിയാകുന്ന ഒരു വലിയ പെരുന്നാൾ ദിനമാണ് ഇന്ന്. പക്ഷേ ആനുകാലിക ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഒരിടമില്ലാത്തവന് ഒരിടമുണ്ടാകണം, വിശക്കുന്നവനെ ഭക്ഷണമുണ്ടാകണം. അത് വെറും പൊള്ളയായ ഒരു വാക്കുകളോ വാഗ്ദാനങ്ങളോ അല്ല. അതുകൊണ്ട് ഈ കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശു മനുഷ്യരാശിയുടെ മുഴുവനും രക്ഷകനാണ്. ആ രക്ഷകൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്മസ് നാളുകളിലെ നാം സന്ദേശങ്ങൾ അയക്കും, അതുപോലെ സമ്മാനങ്ങൾ കൈമാറും, മറ്റ് പല വിധത്തിലുള്ള ആഘോഷ പരിപാടികളും നമ്മളിൽ ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കൃത്യമായി ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാവിധ മാനുഷിക ബലഹീനതകളും മാനുഷികമായ പല ചിന്താഗതികളും എല്ലാം വ്യത്യാസപ്പെടും. ഒരു വർഷത്തിൻ്റെ അവസാന മാസം വന്ന് വരുമ്പോൾ ഒരു ജീവിത പരിശോധന മുഴുവനും നടത്തി അതിലെ വിജയങ്ങളും പരാജയങ്ങളും പരിശോധിച്ച് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഇത് എന്ന് നമുക്കറിയാം. അതും നാം ഓർക്കണം. മനുഷ്യജീവിതം ഒരുപക്ഷേ ദുരിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും, ദുരിതത്തിലും സംതൃപ്തിയും സമാധാനം അനുഭവിച്ച് കടന്നു പോകുന്നവരുണ്ടാകും. അപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നുള്ള ബോധ്യവും യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉരുവാകത്തക്കവണ്ണം നാം അതിന് വിധേയപ്പെട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൽ നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ അടയാളങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് അധികാരികളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് എത്രയോ ചുരുക്കം പേർക്ക് മാത്രമാണ് നേരിട്ട് ഈ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കാൻ ഇടയാകുന്നത്. ഒരു വെർച്വൽ സാന്നിധ്യം മാത്രമാണ് ഉള്ളത്. കുറെ കഴിയുമ്പോൾ പറയുമായിരിക്കും ഇത് മാത്രം മതിയെന്നും കൂടെ ചിലപ്പോൾ മനുഷ്യൻ പറയും, കാരണം അത് എളുപ്പമാണ്. അതല്ല, ഇതിൻ്റെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഉരുവാകണം, നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവിനെ ശക്തി പ്രാപിക്കണം. ദൈവത്തിൻ്റെ അസാധ്യമെന്ന് തോന്നുന്ന വാക്കുകളാണെങ്കിൽ ശബ്ദമാണെങ്കിൽ പോലും അത് സാധ്യമാകും എന്നുള്ള ആ ഉൾബലം നമുക്കുണ്ടാകണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.
കടന്നു വന്നിട്ടുള്ളവർക്കും കേൾവിക്കാർക്കും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും അതുപോലെ പുതുവത്സര മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.